വടക്ക് കിഴക്കൻ ടാൻസാനിയയിലെ ഒരു നിഷ്ക്രിയ അഗ്നിപർവമാണ് കിളിമഞ്ചാരോ. തിളങ്ങുന്ന മലനിര എന്നാണ് കിളിമഞ്ചാരോ എന്ന സ്വാഹിലി വാക്കിന്റെ അർത്ഥം. 5,895 മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കിളിമഞ്ചാരോയിലെ ഏറ്റവും ഉയർന്ന പ്രദേശം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഇതാണ്. 1889 ഒക്ടോബർ 6 ഹാൻസ് മേയർ, ലുഡ്വിഗ കുർട്ടഷെല്ലർ എന്നിവർ ചേർന്നാണ് ആദ്യമായി ഈ കൊടുമുടി കീഴടക്കിയത്. 3 വ്യത്യസ്ത അഗ്നിപർവ്വത കോണുകൾ ചേർന്നാണ് കിളിമഞ്ചാരോ രൂപപ്പെട്ടിരിക്കുന്നത്. കിബോ 5,895 മീറ്റർ, മാവൻസി 5,149 മീറ്റർ, ഷിറ 3,962 മീറ്റർ എന്നിവയാണവ. ഉഹ്റു പീക്ക് എന്ന സ്ഥലമാണ് കിബോയുടെ ക്രേറ്ററിന്റെ വക്കിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം. കിളിമഞ്ചാരോ ഒരു വലിയ സ്ട്രാറ്റോ വൾക്കാനോയാണ്. മാവൻസി, ഷിറ എന്നീ രണ്ടു അഗ്നിപർവ്വത മുഖങ്ങൾ മൃതമാണെങ്കിലും കിബോ ഇനിയും പൊട്ടിത്തെറിച്ചേക്കാം. 150,000 മുതൽ 200,000 വരെ വർഷം മുൻപാണ് ഈ അഗ്നിപർവ്വതം ഇതിനു മുൻപ് പൊട്ടിത്തെറിച്ചതെന്ന് അനുമാനിക്കുന്നു. കിബോയുടെ മുഖത്തു നിന്ന് വാതകങ്ങൾ ബഹിർഗമിക്കുന്നുണ്ട്. ഈ പർവ്വതത്തിൽ മണ്ണിടിച്ചിൽ സാധാരണയായി ഉണ്ടാകാറുണ്ട്. 1880കളുടെ അവസാനം കിബോയുടെ മുകൾ ഭാഗം പൂർണ്ണമായി ഒരു ഹിമത്തൊപ്പി കൊണ്ട് മൂടിക്കിടക്കുകയായിരുന്നു. പടിഞ്ഞാറൻ ചരിവിലും തെക്കൻ ചരിവിലും വലിയ ഗ്ലേസിയറുകളും ഉണ്ടായിരുന്നു. വടക്കൻ ഗ്ലേസിയറിൽ നിന്നെടുത്ത സാമ്പിളിന്റെ പരിശോധനയിൽ നിന്ന് വെളിവാകുന്നത് കിളിമഞ്ചാരോയിലെ മഞ്ഞിന് കുറഞ്ഞത് 11,700 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ്. ഏറ്റവും കൂടുതൽ മഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഏകദേശം 400 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഈ കൊടുമുടിയിൽ ഐസ് ഉണ്ടായിരുന്നു. ഏകദേശം BC 2200 തുടങ്ങി 3 നൂറ്റാണ്ട് നീണ്ടുനിന്ന ചൂടുകാലത്തും മഞ്ഞ് പൂർണ്ണമായി ഒരുക്കിയിരുന്നില്ല. 1912 മുതൽ ഇന്നുവരെ ഹിമത്തൊപ്പിയുടെ 80% നഷ്ടപ്പെട്ടിട്ടുണ്ട്. 1912 മുതൽ 1953 വരെ ശരാശരി 1% മഞ്ഞ് വർഷം തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. 1989 മുതൽ 2007 കാലഘട്ടത്തിൽ ഇത് 2% ഉയർന്നു. 2000 ഉണ്ടായിരുന്ന മഞ്ഞിന്റെ 26% 2007 നഷ്ടപ്പെട്ടിരുന്നു. 12,000 വർഷത്തെ ചരിത്രം വച്ചുനോക്കിയാൽ കിളിമഞ്ചാരോയുടെ ഇപ്പോഴത്തെ മഞ്ഞിടുക്കൽ സമാനതകളില്ലാത്തതാണെങ്കിലും 1850 മുതൽ ലോകമാകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാനികളുടെ ചുരുങ്ങലും കിളിമഞ്ചാരോയിലെ മാറ്റവും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോഴത്തെ നിരക്ക് വെച്ച് നോക്കിയാൽ 2022-2033 കിളിമഞ്ചാരോയിലെ മഞ്ഞ് പൂർണ്ണമായി ഒരുക്കിത്തീരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനിയും നല്ല വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും. ഒരേ ബൈ.